ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് കായൽ ഫ്രണ്ടേജും ടാർ റോഡ് ഫ്രണ്ടേജുമായി കിടക്കുന്ന ഒരു ഏക്കർ സാനിറ്റൈസിൻ്റെ സ്ഥലവും ഒരു റിസോർട്ട് പോലത്തെ വീടും കൂടിയാണ്. ഈ സ്ഥലത്തിൻ്റെ രണ്ട് വശത്തും ടാർ റോഡാണ്, ഒരു വശം പ്രൈവറ്റ് റോഡും. അങ്ങനെ രണ്ട് വശം ടാർ റോഡും ഒരു വശം പ്രൈവറ്റ് റോഡും, ഫ്രണ്ട് കായൽ ഫ്രണ്ടേജുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വിൽപ്പനയ്ക്കുള്ള ഒരേക്കർ പതിനെട്ട് സെൻറ് സ്ഥലം. ഈ സ്ഥലത്ത് 70 സെൻറ്റും പുരയിടം പോലെയാണ് കിടക്കുന്നത്. ഇതിൽ ബാക്കിയുള്ള സ്ഥലം മാത്രമേ മീൻ വളർത്തുന്ന, ഇത് മീൻ വളർത്തുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ആ മീൻ വളർത്തുന്ന സ്ഥലം 10-60 50 സെൻറ്റൊക്കെ ഉള്ളു. ബാക്കി മൊത്തം പുരയിടമായിട്ടാണ് കിടക്കുന്നത്. ഇതിനകത്ത് മൊത്തം പലതരം വൃക്ഷങ്ങളുണ്ട്. ഒരു 10-60 തെങ്ങ്, അതുപോലെ തന്നെ പല വൃക്ഷങ്ങളുമുണ്ട്. തെങ്ങൊക്കെ ഒരുമാതിരി ആദായമുള്ള തെങ്ങുകളാണ്. ഇതിൻ്റെ ചുറ്റോട് ചുറ്റും പൈപ്പ് കൊണ്ട് വർക്ക് ചെയ്ത് ഷീറ്റ് അടിച്ച് ക്ലിയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഷീറ്റ് വർക്ക് ചെയ്ത് മറച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 150 മീറ്ററിന് മേല് ടാർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. ഈ കാണുന്ന പ്രൈവറ്റ് റോഡാണ്. ഇത് തെക്കുവശമാണ്. തെക്കുവശത്ത് പ്രൈവറ്റ് റോഡ്, ബാക്കിയുള്ളത് മൊത്തം ടാർ റോഡ്. അപ്പോൾ ഈ സ്ഥലം മൊത്തം റോഡിൻ്റെ അകത്താണ് കിടക്കുന്നത്. ഇതാണ് ടാർ റോഡ് ഫ്രണ്ടേജ് നീളം. ഇതിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ആ മെയിൻ റോഡിൽ ചെന്ന് കയറും. മെയിൻ റോഡല്ല, മെയിൻ റോഡിൽ നിന്ന് വരുന്ന പോക്കറ്റ് റോഡ്. അവിടെ നിന്ന് നമ്മൾ ഗേറ്റ് വർന്നകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതിനകത്തൊരു 2-3 പട്ടിയുണ്ട്. അടിപ്പം പട്ടിയാണ്. അപ്പോൾ ഇതാണ് സ്ഥലം. ഇപ്പം 50 സെൻറ്റ് സ്ഥലം ഉണ്ടാവുകയുള്ളൂ. ഈ മീൻ വളർത്തുന്ന പാടം പോലെ കിടക്കുന്ന സ്ഥലം, ബാക്കി മൊത്തം പുരയിടമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ രേഖകൾ പരിശോധിച്ചാൽ എത്രയുണ്ട് പുരയിടം എന്ന് അറിയാൻ പറ്റുള്ളൂ. ഈ മതിൽക്കെട്ടിന് അപ്പുറത്ത് കാണുന്ന ആ കെട്ടിടവും ഈ സ്ഥലവും എല്ലാം ഇതിൽ പെടുന്നതാണ്. ഇങ്ങനെ രണ്ടായിട്ട് മതിൽ കെട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടായിട്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ടെങ്കിലും ഈ സ്ഥലം ഈ മതിൽക്കെട്ടിനകത്ത് കിടക്കുന്ന പുരയിടമൊക്കെ ഇതിൽ പെടുന്നതാണ്. ഈ പുരയിടമൊക്കെ ഇതിൽ പെടുന്നതാണ്. ഈ കെട്ടിടവും ഈ കാണുന്ന പുരയിടവും എല്ലാം ഈ സ്ഥലത്തിൽ പെടുന്നതാണ്. ഇതൊരു നല്ല ഡീസൽ എഞ്ചിൻ ഇരിപ്പുണ്ട്. അതുമൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ്. ഈ ഗേറ്റ് വന്ന് നമ്മൾ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ വീടും, പിന്നെ ഇവിടെ നായ്ക്കളെ വളർത്തുന്ന കൂട്, മോട്ടോർ വര, പിന്നെ ഇത് നായ്ക്കളെ വളർത്തുന്ന കൂടാണ്. ഈ കാണുന്ന പുരയിടമൊക്കെ പെടുന്നതാണ്. ഈ തെങ്ങുകളൊക്കെ ഒരുപാട് ആദായമുള്ള തെങ്ങുകളാണ്. പിന്നെ ഇതിനപ്പുറത്ത് തന്നെ ഒരു ഷോറൂം പോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ളൊരു റൂം വേറെ ഉണ്ട് ഈ വീട് കൂടാതെ. AC എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണിത്. AC, കുടിവെള്ളം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കായൽ. കായലിൽ നിന്ന് ഏകദേശം ഒരു 10-25 മീറ്റർ തള്ളിയാണ് ഇപ്പോൾ ഈ നിലവിൽ ഈ കെട്ടിടം ഇരിക്കുന്നത്. ഇതാണ് ഈ കാണുന്നതാണ് കായൽ. ഇവിടെയൊക്കെ നിൽക്കുന്ന തെങ്ങിലൊക്കെ നല്ല ആദായമുള്ള തെങ്ങുകളാണ്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മുൻവശം. വീടിൻ്റെ മുൻവശത്ത് നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്നത് വേമ്പനാട് കായലാണ്. വേമ്പനാട് കായലിൻ്റെ അക്കരെ എന്ന് പറയുന്ന കോട്ടയം ജില്ലയാണ്.
അപ്പോൾ ഇതാണ് ആ വീട്. ഈ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എൻ്റെ കായൽ ഫ്രണ്ട് ഏകദേശം ഒരു 30 മീറ്റർ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സ്ഥലം കിടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പാണാവള്ളി വില്ലേജാണ്. ഇവിടെ നിന്നും 1.5 കിലോമീറ്ററാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള ദൂരം. മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ അരൂർ, അരൂക്കുറ്റി, വഴുതല, തൃച്ചാറ്റുകുളം, പാണാവള്ളി മെയിൻ റോഡിലേക്കുള്ള ദൂരം 1.5 കിലോമീറ്ററാണ്. ഇവിടെ നിന്നും ഏകദേശം 12 കിലോമീറ്ററാണ് അരൂർ നാഷണൽ ഹൈവേ. 22 കിലോമീറ്ററാണ് എറണാകുളം വൈറ്റിലേക്കുള്ള ദൂരം. ഈ കാണുന്ന വേമ്പനാട് കായലിന് നേരെ അക്കരെ കാണുന്നത് കോട്ടയം ജില്ലയാണ്. അപ്പം കായൽ ഫ്രണ്ടും ടാർ റോഡ് ഫ്രണ്ടേജുമായി കിടക്കുന്ന ഈ 1 ഏക്കർ 18 സെൻറ് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്നവരാ മൊത്തമായിട്ട് 1 ഏക്കർ 18 സെൻറ്റിന് മൊത്തമായിട്ട് ഉദ്ദേശിക്കുന്ന വില 95 ലക്ഷം രൂപയാണെങ്കിലും വില നെഗോഷ്യബിളാണ്. ഈ കായലിൽ കാണുന്ന വീപ്പകൾ കായലിൽ മീൻ വളർത്തുന്ന ഒരു സമ്പ്രദായമായി. ഇതെന്താണ് പറയുന്നത് എനിക്കറിയില്ല. ഇതെന്താണ് ഫ്ലോട്ടിംഗ് ഫിഷ് ഫാമോ എന്താണോ എനിക്കറിയില്ല. എനിക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ സ്ഥലം ആവശ്യക്കാർ മാത്രം വിളിക്കുക.